ഹീറ്റർ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന, ഭയങ്കര അസ്വസ്ഥമാക്കുന്ന ഒരു സംഭവം നമ്മുടെ വികാരങ്ങളാണ്. പലപ്പോഴും ഈ വികാരങ്ങളെ യഥാർത്ഥ രീതിയിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചില റെസ്പോൺസ് കൊണ്ട് തന്നെ ഈ വികാരത്തെ നമുക്ക് ക്ഷമിപ്പിക്കാനും റെഗുലേറ്റ് ചെയ്യാനും പറ്റും. അതിന് വേണ്ട ചില ടെക്നിക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങളെ അല്ല നമ്മൾ നിയന്ത്രിക്കേണ്ടത്, ഈ ബാഹ്യ സാഹചര്യങ്ങൾ ട്രിഗറായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മളിലുണ്ടാവുന്ന ഈ വികാരങ്ങളെ യഥാർത്ഥ രീതിയിൽ നിയന്ത്രിക്കുന്നതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലെ, പെട്ടെന്ന് നമ്മളൊരു ന്യൂസ് കണ്ടു, ആ ന്യൂസ് കണ്ടിട്ട് അതിൽ നിന്നൊരു ഇൻഫർമേഷൻ നമ്മളെ തലേക്ക് വന്നു, അത് നമ്മളെ അങ്ങ് അസ്വസ്ഥമാക്കാൻ തുടങ്ങി. ഈ അസ്വസ്ഥമാക്കിയത് ഈ ന്യൂസാണോ അത് നമ്മളിലുണ്ടായ വികാരമാണോ? വികാരമാണ് എന്നുള്ളതാണ് വസ്തുത. എങ്ങനെ നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാം? നിങ്ങളുടെ വികാരങ്ങൾ ഒരു സുനാമി പോലെ ഇങ്ങോട്ട് അലയടിക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോകും. ഒന്ന് സംസാരിക്കാൻ പറ്റാത്തത്, ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്, പെട്ടെന്ന് അങ്ങോട്ട് അസ്വസ്ഥമാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കണ്ണടക്കുക, അല്ലെങ്കിൽ കണ്ണടക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വികാരം നിങ്ങളുടെ ബോഡിയിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയിൽ അതിൻ്റെ ഒരു സെൻസേഷൻ ഉണ്ടാവും. എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥത എന്ന അസ്വസ്ഥതയുടെ വികാരം സെൻസേഷൻ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വയറിലാണോ, തലയിലാണോ, ശരീരത്തിൽ ചൂടായിട്ടാണോ, അല്ലെങ്കിൽ ഇവിടെ ഒരു മൂടൽ പുക പോലെ ആയിട്ടാണോ? എങ്ങനെയാണ് നിങ്ങളെ സെൻസേഷൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കുക. എന്ത് സെൻസേഷനാണ്? ടിംഗ്ലിംഗ് സെൻസേഷനാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലാണോ? ഇത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് ആ ഫീൽ ചെയ്ത ആ വികാരത്തിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ സാഹചര്യങ്ങൾ കാരണം ഓരോ അസ്വസ്ഥതകളുണ്ടാകുമ്പം നമ്മൾ ഇതിനെ അനുഭവിക്കാതിരിക്കുകയും ഇതിനൊരു പേര് കൊടുക്കാനും മറന്നുപോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണെങ്കിൽ എനിക്ക് ദുഃഖം എന്നുള്ള പേര് കൊടുക്കുക. ഭയമാണെങ്കിൽ ഭയം, പേടിയാണെങ്കിൽ പേടി, ഉത്കണ്ഠയാണെങ്കിൽ ഉത്കണ്ഠ, ഭയങ്കര വീക്കായിട്ടൊരവസ്ഥയാണെങ്കിൽ വീക്കായ അവസ്ഥ, നെയിം, അതിനൊരു പേര് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളെന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിഞ്ഞു എനിക്ക് ദുഃഖമുണ്ട്. ഇനി നിങ്ങൾ ആ ഫീലിങ്ങിനെ യഥാർത്ഥ രീതിയിൽ അങ്ങോട്ട് ഫീൽ ചെയ്യുക. ആ വികാരത്തെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ ഞാനൊരു ആളൊരു സ്റ്റുപ്പിഡാണ്. നിങ്ങൾ തന്നെ അങ്ങോട്ട് ഫീൽ ചെയ്യുക, ഞാൻ നിസ്സഹായനാണ്, ഞാൻ നല്ല ഒരാളല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യം ശരിയായ രീതിയിലാക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ എങ്ങനെയാണോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് അതങ്ങോട്ട് ഫീൽ ചെയ്യുക. ആ ഫീലിംഗ് നിങ്ങൾ അതേപടി അങ്ങോട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിങ്ങൾ സെൻസ് ചെയ്തു, അതിനൊരു പേര് കൊടുത്തു, ആ ഫീലിംഗ് നിങ്ങൾ യഥാർത്ഥ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷനേക്കാൾ ഉപരി നിങ്ങൾ നിന്നുണ്ടാക്കപ്പെട്ട ഒരു വികാരത്തെക്കുറിച്ചുള്ളൊരു അറിവുണ്ടായി. ഇനി അതിനെ ഒന്ന് നിങ്ങൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ്, ഇതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വാട്ട് ടു ഡു നെക്സ്റ്റ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളൊരു ഭീതിയുടെ ഇതുണ്ടാക്കി, അതൊരു വികാരമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞു, അത് നിങ്ങൾ മൊത്തത്തിൽ അനലൈസ് ചെയ്തു, അത് നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളറിഞ്ഞു. ഇനി ഇത് എന്നിലുണ്ടായൊരു വികാരമാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ടു ഡു നെക്സ്റ്റ്, ഇതിന് വിപരീതമായി ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്തൊരു മൂല്യത്തിലേക്കാണ് ഞാൻ തിരികെ പോവേണ്ടത്? ഇതുപോലുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിച്ചിട്ട് അതിനൊരു സൊല്യൂഷനും നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എവിടെയും നിങ്ങളുടെ ഒരു വികാരത്തിൻ്റെയും പേര് നിങ്ങളുടെ ജീവിതം സ്റ്റക്കായി പോകുന്നില്ല, നിങ്ങളുടെ ജീവിതം അസ്തമിക്കുന്നില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടാക്ടിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ബൈ.